കൂടുകാരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ സ്കൂളിൽ പോകാറുണ്ടല്ലേ? രാവിലെ പോകും, വൈകിട്ട് തിരിച്ചു വരും. വൈകിട്ട് തിരിച്ചു വരുന്ന യാത്രാ മധ്യയിൽ നിങ്ങൾക്ക് നമുക്ക് ചില സ്ഥലങ്ങളിൽ നമുക്ക് മാവ് കാണാൻ പറ്റും, മാവയിൽ മാങ്ങ കാണാൻ പറ്റും. ചിലർ അതിനെ കല്ലെറിയും, ചിലർ അതിനെ പറിച്ചെടുക്കും, ചിലർ അതിനെ കണ്ടു രസിക്കും. അപ്പോൾ ഈ മാവ് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ മാങ്ങ ഉണ്ടാവുന്നത് അതോരോ സീസണിലാണ്. അതുപോലെ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നത് ഡിസംബർ കാലഘട്ടത്തിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടാറുണ്ട്, അതൊക്കെ ഓരോ സീസണിലാണ്. അതുപോലെ നമുക്ക് സമ്മർ വെക്കേഷൻ, അതൊരു സീസണാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിലെ സമയം എന്നത്. കാരണം 1984 ഒളിമ്പിക്സിൽ, ലണ്ടനിൽ വെച്ച് നടന്ന ഒളിമ്പിക്സിൽ കേരളത്തിൻ്റെ മഹാപ്രതിഭയായിട്ടുള്ള പി ടി ഉഷ മാഡത്തിന് സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ, സെക്കൻഡ് പോലുമല്ല, ഒരു ദശാംശത്തിൻ്റെ വ്യത്യാസത്തിലാണ് ബ്രോൺസ് മെഡൽ 400 മീറ്റർ ഹഡിൽസിൽ നഷ്ടപ്പെടുന്നത്. അപ്പം പി ടി ഉഷ മാഡത്തിനോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും സമയത്തിൻ്റെ വില. നമ്മുടെ ജീവിതത്തിൽ സീസണും സമയവും അതുപോലെ തന്നെ ഋതുഭേദങ്ങളും അതുപോലെ സമയവും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. പ്രിയ വിദ്യാർത്ഥികൾക്ക് എസ് ടി സി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജ്യോഗ്രഫിയിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള സീസൺ സൺ ടൈം, മലയാളത്തിൽ ഋതുഭേദങ്ങളും സമയവും എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പബ്ലിക് എക്സാമിൽ 6 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിക്കുന്നത്. അപ്പം നമ്മൾ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. അപ്പം നമുക്ക് തുടങ്ങാമല്ലേ. സീസൺ സൺ ടൈം, ഋതുഭേദങ്ങളും സമയവും. ഭൂമി അഥവാ എർത്ത്, എർത്തിൽ പ്രധാനമായും 2 തരം ചലനങ്ങളാണ് ഉള്ളത്. ഭൂമി അതിൻ്റെ ഒരു ഇമാജിനറി ആക്സിസിൽ നിന്നും, എന്ന് വെച്ചാൽ സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നും, ഭൂമി അതിൻ്റെ ഒരു ഇമാജിനറി ആക്സിസിൽ നിന്നും എന്ന് വെച്ചാൽ സാങ്കല്പിക അച്ചുതണ്ടിൽ നിന്നും സ്വയം കറങ്ങുന്നതിനെയാണ് റൊട്ടേഷൻ, മലയാളത്തിൽ ഭ്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമി വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്കാണ് കറങ്ങുന്നത്. ഏതാണ്ട് 24 മണിക്കൂർ സമയമെടുത്താണ് ഭൂമി ഒരു റൊട്ടേഷൻ, ഭ്രമണം പൂർത്തിയാക്കുന്നത്. ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം തന്നെ, റൊട്ടേഷൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് പരിക്രമണം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. സൂര്യന് ചുറ്റും ഭൂമി ഒരു റെവല്യൂഷൻ പൂർത്തിയാക്കുന്നതിന് 365 കാൽ ദിവസം വേണം. ഇതാണ് നമ്മൾ ഒരു വർഷമായി കണക്കാക്കുന്നത്. ഭൂമി സൂര്യന് ചുറ്റുമുള്ള ഇത്തരം റെവല്യൂഷൻ്റെ ഭാഗമായി ആണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾ അഥവാ സീസൺസ് രൂപം കൊള്ളുന്നത്. സ്ഥിരമായി പബ്ലിക് എക്സാമിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റീസൺസ് ബിഹൈൻഡ് സീസൺ, ഋതുഭേദങ്ങളുടെ കാരണങ്ങൾ എന്താണ്. പ്രധാനമായും 3 കാരണങ്ങളാണ് ഉള്ളത്. പാലിസം ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത. 2. അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനം. 3. വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് ദ സോളാർ എനർജി. അപ്പം നമുക്ക് ഡിസ്കസ് ചെയ്യാം എന്താണ് ഇതൊക്കെയെന്ന്. 1. പാലിസം ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്താണ്. ഇത് നമ്മുടെ ഭൂമി പരിക്രമണ തലത്തിൽ, ഓർബിറ്റൽ പ്ലെയിനിൽ 66 ഡിഗ്രി, വെർട്ടിക്കൽ പ്ലെയിനിൽ ലംബതലത്തിൽ 23.5 ഡിഗ്രിയും ചരിഞ്ഞിട്ടാണ് നമ്മുടെ ഭൂമി നിൽക്കുന്നത്. നിങ്ങൾക്കറിയാം ഇതിന് പറയുന്ന പേരാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന്. ദെൻ 2. അപ്പാരൻ്റ് മൂവ്മെൻ്റ് ഓഫ് ദ സൺ, സൂര്യൻ്റെ അയനം. ഈ പാരലലിസം അല്ലെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ സമാന്തരത ഉണ്ടാവുന്നത് കൊണ്ട് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിൻ്റെ ഇടയിൽ സൂര്യൻ്റെ സ്ഥാനം അപ്പാരൻ്റ് ആയിട്ട്, അപേക്ഷികമായിട്ട് മാറുന്ന പോലെ നമുക്ക് തോന്നുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് സൂര്യൻ്റെ അയനം. ദെൻ 3. സൂര്യരശ്മികളിൽ ഉണ്ടാവുന്ന വ്യതിയാനം, ദ വേരിയേഷൻ ഇൻ ദ എമൗണ്ട് ഓഫ് സോളാർ എനർജി. ഇതൊക്കെയാണ് കാരണങ്ങൾ. നമുക്ക് കൂടുതലായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. 23 ഡിഗ്രി നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്, ഓക്കെ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖ എന്നാണ് വിളിക്കുന്നത്. അതുപോലെ 23 ഡിഗ്രി സതേൺ ലാറ്റിറ്റ്യൂഡ്, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, ദക്ഷിണായന രേഖ എന്നാണ് വിളിക്കുന്നത്. ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊള്ളട്ടെ, കാരണം ഇതിലൊരു ചോദ്യം വരാം. എന്താണ് ഉത്തരായനം, എന്താണ് ദക്ഷിണായനം? ഭൂമിയുടെ ആക്സിസിന് 23.5 ഡിഗ്രി ആണ് ചരിവ് എന്ന് നേരത്തെ പറഞ്ഞു ഞാൻ. അതുകൊണ്ട് തന്നെ സൂര്യൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്, സതേൺ ഹെമിസ്ഫിയറിലേക്കുള്ള അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അഥവാ അയനമാറ്റം നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്
ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും സദേൺ ഹെമിസ്ഫിയറിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ വരെയും ആയിരിക്കും. ഇത്തരത്തിൽ ട്രോപ്പിക് ഓഫ് ക്യാൻസർ അഥവാ ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റ് അഥവാ അയന മാറ്റത്തെ ഉത്തരായനമെന്നും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ അഥവാ ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അപ്പാരൻ്റ് മൂവ്മെൻറ്റിനെ ആണ് ദക്ഷിണായന രേഖയെന്നും വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഋതുക്കൾ ഉണ്ടാവുന്ന കാരണങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നു. എന്തൊക്കെ സീസൺസ് ആണ് ഭൂമിയിൽ ഉണ്ടാവുന്നത് കണ്ടെത്തി എഴുതുക, അതാണ് നിങ്ങൾക്ക് ഇന്നത്തെ വർക്ക്. അപ്പം നിങ്ങൾക്ക് ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ കൂടുതലായി നമുക്ക് ഈ ഒരു ചാപ്റ്റർ വർക്കൗട്ട് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.